ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കും കാരുണ്യത്തിനും വേണ്ടി കാത്തിരിക്കുന്ന നമുക്കേവർക്കും അനുഗ്രഹപ്രദമായിരിക്കുന്ന സങ്കീർത്തനം 40 അധ്യായം ഇന്ന് നമുക്ക് ധ്യാനിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 40 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു. നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചു! ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു! അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷവാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അങ്ങയുടെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ. എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. എൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു. അവ എൻ്റെ തലമുടി ഇഴകളേക്കാൾ അധികമാണ്. എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു. കർത്താവേ, എന്നെ മോചിപ്പിക്കുവാൻ കനിവുണ്ടാകണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജിച്ച് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. എൻ്റെ ദൈവമേ, വൈകരുതേ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്ന നാം എല്ലാവരും കർത്താവിൽ ആനന്ദിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സമയമായിരിക്കുന്നു. വിശ്വാസത്തോടും ഭക്തിയോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടി കർത്താവിനു വേണ്ടി കാത്തിരിക്കുക. തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അത്ഭുതം നടത്തിയിരിക്കും. എന്തെന്നാൽ നമ്മുടെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മെ അനാഥരായി ഒരിക്കലും വിടുകയില്ല.
നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുക, അവൻ നമുക്ക് നീതി നടത്തിത്തരും. ദൈവത്തിൻ്റെ നീതി നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു നാളും ലജ്ജിതരാകേണ്ടി വരികയില്ല. വിശ്വസിക്കുക, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ജോലികൾ ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഹീലിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ മലയാളം ചാനലിൽ കൂടിയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ള എല്ലാവരിലേക്കും ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്തെത്തിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.